പുനലൂർ കോളേജ് വാർഡിൽ കടുവാക്കുഴിയിലുള്ള വീടുകൾക്കാണ് തേക്കുമരങ്ങളിൽ നിന്നുള്ള പുഴുശല്യം ഭീഷണി ഉയർത്തുന്നത്. എസ് എൻ കോളേജിന്റെയാണ് ഈ തേക്കുമരങ്ങൾ. വീടുകൾക്ക് ചുറ്റുമായി വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ഈ മരങ്ങൾ. ഈ മരങ്ങളിൽ നിന്ന് പുഴുക്കൾ കിണറുകളിലും മറ്റും വീണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലുമാണ്. യഥാസമയം ശാഖകൾ മുറിച്ചു മാറ്റാത്തതിനാൽ വീടിന്റെ മുകളിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. ഇന്നലെ ഒരു 7 മണി ആയപ്പോൾ കാറ്റത്തെല്ലാം കൂടെ ഒടിഞ്ഞ് കോളേജിൻ്റെതാ ഇതല്ല. ഞങ്ങളുടെ കിണറ്റിൽ പല പ്രാവശ്യം അതിൽ നിന്ന് പുഴു വന്ന് വീണ് ഞാനും ഈ 3-4 വീട്ടുകാർ കൂടി ചേർന്ന് അവിടെ പോയി അപേക്ഷ കൊടുത്തതാ. എന്നിട്ട് അവർ ഒന്ന് എത്തിപ്പോലും നോക്കിയില്ല. ഉച്ച സമയങ്ങളിൽ പോലും ഇവിടെ കാടിന്റെ പ്രതീതിയാണുള്ളത്. ഇങ്ങനെ വളർന്ന് പന്തലിൽ ചെയ്യുന്ന തേക്കുകളിലൊന്നാണ് ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പണികൾ നടന്നുകൊണ്ടിരുന്ന വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണതും. നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെ തേക്കുകൾ വളർന്നു പന്തലിച്ച് നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. തേക്കുകളുടെ ശാഖകളും മറ്റും മുറിച്ചു മാറ്റാനായി കോളേജ് അധികാരികൾക്ക് നിരവധി പരാതികൾ കൊടുത്തിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഇവർ പറയുന്നു. കോളേജ് വാർഡ് കൗൺസിലർ ജി രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തേക്കുമരങ്ങളുടെ ശാഖകൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കോളേജ് അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ.